നമ്മളിനി മണ്ഡലം തിരിച്ചുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പോളിംഗ് കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. കോട്ടയത്ത് 2019 ആകെ പോളിംഗ് 75.44% ആയിരുന്നത് ഇത്തവണ ആകെ പോളിംഗ് 65.60% താഴ്ന്നു. UDF ശക്തി കേന്ദ്രങ്ങളിലാണ് പോളിംഗ് കുറഞ്ഞിരിക്കുന്നത്. സനോജ് സുരേന്ദ്രൻ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സനോജ്. ഗുഡ് മോർണിംഗ് കാവ്യ. ഗുഡ് മോർണിംഗ്. ഈ സംസ്ഥാനത്ത് ആകമാനം ഈ ഒരു പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ്, കോട്ടയത്തെ സവിശേഷമായ സാഹചര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഗണ്യമായ ഒരു കുറവുണ്ടെന്ന് മനസ്സിലാക്കാം. അതിൽ തന്നെ UDF ശക്തി കേന്ദ്രങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ പോളിംഗ് എന്നത്. വലിയ ആത്മവിശ്വാസ കുറവ് ഇപ്പോൾ മുന്നണിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണോ? കൃത്യമായൊരു കണക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണോ? ഈ പോളിംഗ് ശതമാനത്തിലെ ഇടിവ് UDFനെ സംബന്ധിച്ച് അത്ര ആശ്വാസകരമായ കാര്യമല്ല നൽകുന്നത്. കാരണം UDFന്റെ ഒരു പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലം. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ, ആ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ കോട്ടയം, പുതുപ്പള്ളി, ഏറ്റുമാനൂർ, കടുത്തുരുത്തി, പാല, പിറവം, വൈക്കം ഉൾപ്പെടെയുള്ളതാണ് ഈ 7 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ വൈക്കവും ഏറ്റുമാനൂരും മാത്രമാണ് ഇടതുപക്ഷത്തിന് ഒപ്പമുള്ള മണ്ഡലങ്ങൾ. ബാക്കി 5 മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥിയാണ്. പൊതുവെ കേരളത്തിലെ പാർലമെന്റ് മണ്ഡലങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു കാഴ്ച പലയിടങ്ങളിലും കാണാൻ കഴിയുകയില്ല. കാരണം 5 നിയമസഭാ മണ്ഡലങ്ങളും UDFനൊപ്പം നിൽക്കുന്ന മണ്ഡലമായതുകൊണ്ട് തന്നെ പൊതുവെ UDFന് മുൻതൂക്കമുള്ള ഒരു പാർലമെന്റ് മണ്ഡലമാണ് കോട്ടയമെങ്കിലും പലപ്പോഴും ഇടതുപക്ഷം ജയിച്ചിട്ടുമുണ്ട് ഈ മണ്ഡലത്തിൽ. ഇത്തവണ കാര്യമായ കുറവ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് UDFനെ വലിയ ആശങ്ക നൽകുന്നുണ്ട്. ഏകദേശം 100,000+ വോട്ടിന്റെ കുറവാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 75.44, അതായത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 75.44% പോളിംഗ് എങ്കിൽ ഇത്തവണ അത് 65.84% കൂപ്പുകുത്തിയിട്ടുണ്ട്. അപ്പോൾ 9.84% കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കടുത്തുരുത്തി മണ്ഡലത്തിലാണ്. കടുത്തുരുത്തി എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന, പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. അവിടെ കേരള കോൺഗ്രസ് എമ്മിന് ശക്തമായ സ്വാധീനമുണ്ട്. എങ്കിൽ പോലും അവിടുത്തെ പോളിംഗ് ശതമാനത്തിലെ ഇടിവ്, മോൻസ് ജോസഫാണ് അവിടുത്തെ സിറ്റിംഗ് MLA, അവിടെ 62.28% ആണ് പോളിംഗ് ശതമാനം. രണ്ടാമത് ഉള്ള ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത് വൈക്കം, 71.68%. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDFനെ കാത്തു സൂക്ഷിച്ച ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് വൈക്കം. വൈക്കം നിലവിൽ LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. ഇടതുപക്ഷത്തിന് ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലമാണ്. അവിടുത്തെ പോളിംഗ് ശതമാനത്തിന്റെ വർധനവിനെ പ്രതീക്ഷയോടുകൂടിയാണ് ഇടതുമുന്നണി നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ മന്ത്രി VN വാസവന്റെ മണ്ഡലമായിട്ടുള്ള ഏറ്റുമാനൂരിൽ 66.37% പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. UDF ശക്തി കേന്ദ്രങ്ങളിലാണ് പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ പ്രത്യേകിച്ച് ചാണ്ടിയുമ്മനും JC തോമസും മത്സരിച്ച സമയങ്ങളിൽ ഉണ്ടായ ഒരു ആവേശകരമായ വോട്ടിംഗ് ഇത്തവണ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാരണം ചാണ്ടിയുമ്മന് വലിയ ഭൂരിപക്ഷം കൊടുത്ത മണ്ഡലത്തിൽ പോളിംഗ് ശതമാനത്തിലെ കുറവ് UDFനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. അതിന് ഒരു ഉദാഹരണം എന്ന് പറയപ്പെടുന്നത് പുതുപ്പള്ളി മണ്ഡലത്തിലെ പാമ്പാടി പഞ്ചായത്തിൽപ്പെട്ട 103-ാം നമ്പർ ബൂത്ത്. ആ 103-ാം നമ്പർ ബൂത്ത് കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ UDFന് ഏറ്റവും അധികം ഭൂരിപക്ഷം നൽകിയ 2-ാമത്തെ ബൂത്തുകളിൽ ഒന്നായിരുന്നു ഈ 103-ാം നമ്പർ ബൂത്ത്. ആ ബൂത്തിൽ 12% പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. അതായത് UDFന്റെ ശക്തി കേന്ദ്രമായ ഒരു ബൂത്തിന്റെ കാര്യം മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. കാരണം ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പലയിടങ്ങളിലും പോളിംഗ് ശതമാനത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് UDF ക്യാമ്പിനെ സംബന്ധിച്ച് വലിയ ആശങ്കയ്ക്ക് ഇട നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി വലിയ പ്രതീക്ഷയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചാഴികാടൻ ഭൂരിപക്ഷത്തിലും ചാമ്പ്യൻ ആവുമെന്നായിരുന്നു ജോസ് കെ മാണിയുടെയും പ്രതികരണം. കാവ്യ. ശരി, സനോജ് സുരേന്ദ്രനാണ് കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.